TK Rijit namukku pamcheyirunnu round up umayi. Good evening TK Rijit, and over to you. Thank you Arun Kumar. Nokkam pradhanapetta vaarthakal. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് തേരോട്ടം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഭരണം പിടിച്ചു. തൃശൂരിലും കൊച്ചിയിലും കൂടുതൽ സീറ്റുകൾ. 10 ജില്ലാ പഞ്ചായത്തുകൾ LDF നേടി. രണ്ടിടത്ത് ഒപ്പത്തിനൊപ്പം. 152 ബ്ലോക്കുകളിൽ 108ലും വിജയം. 941 514 ഗ്രാമപഞ്ചായത്തുകൾ നേടി LDF ബഹുദൂരം മുന്നിൽ. UDF കോട്ടകളിൽ വിള്ളൽ. ആധിപത്യം നഗരസഭകളിൽ ഒതുങ്ങി. ഗ്രാമപഞ്ചായത്തുകളിൽ നില മെച്ചപ്പെടുത്തി. കണ്ണൂർ കോർപ്പറേഷനിലും ഭരണത്തിലേക്ക്. തിരുവനന്തപുരത്ത് 10 സീറ്റുമായി മൂന്നാമത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ല. ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഭരണം പോയി. നിലമ്പൂർ നഗരസഭയിൽ സംപൂജ്യരായി മുസ്ലിം ലീഗ്. നില മെച്ചപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമില്ലാതെ BJP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാമത്. തൃശൂർ കോർപ്പറേഷനിലെ സിറ്റിംഗ് സീറ്റിൽ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തോറ്റു. പാലക്കാടിനൊപ്പം പന്തളം നഗരസഭയും പിടിച്ചു. 2015 അധികമായി നേടിയത് 9 പഞ്ചായത്തുകൾ. കേരളത്തെയും അതിന്റെ നേട്ടങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക്, നാടിനെ സ്നേഹിക്കുന്നവർ നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ജനങ്ങളുടെ വിജയമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ നുണപ്രചാരണങ്ങൾക്ക് ഉചിതമായ മറുപടി കിട്ടി. മാധ്യമങ്ങൾക്കും വിമർശനം. അപവാദം പ്രചരിപ്പിച്ച പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന് കാനം രാജേന്ദ്രൻ. സർക്കാരിനെതിരായ വികാരം പൂർണ്ണമായും പ്രതിഫലിച്ചില്ലെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് LDF അവിശുദ്ധ ധാരണയുടെ ജാരസന്തതിയാണ് LDF ജയമെന്ന് കെ സുരേന്ദ്രൻ. മധ്യകേരളത്തിൽ ഇടതുമുന്നേറ്റത്തിന്റെ കൊടിപിടിച്ച് ജോസ് കെ മാണി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകൾ LDFനൊപ്പം. പാലാ നഗരസഭ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം നേടി. തൊടുപുഴ നഗരസഭയിൽ PJ ജോസഫിന് വൻ തിരിച്ചടി. യഥാർത്ഥ കേരള കോൺഗ്രസിനെ ജനം തിരിച്ചറിഞ്ഞെന്ന് ജോസ് കെ മാണി. രണ്ടില ചിഹ്നം നൽകിയ ആധിപത്യമെന്ന് PJ ജോസഫ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നേതൃത്വത്തെ കടന്നാക്രമിച്ച് കെ മുരളീധരൻ MP. തോറ്റിട്ട് ജയിച്ചെന്ന് പറയരുത്. തൊലിപ്പുറത്തല്ല ചികിത്സ വേണ്ടതെന്നും കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസും UDFഉം പരിശോധിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. തൊടുപുഴയിൽ കോൺഗ്രസ് കാലുവാരിയെന്ന് PJ ജോസഫ്. കൊടുവള്ളിയിൽ LDFന് തലവേദനയായി കാരാട്ട് ഫൈസലിന്റെ ജയം. LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്. ഫൈസലിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് CPIM കൊടിയും. ഗൌരവമായി പരിശോധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി P മോഹനൻ 24നോട്. തെരഞ്ഞെടുപ്പിൽ UDFമായി ഉണ്ടായിരുന്ന ധാരണ തുറന്നു പറഞ്ഞ് വെൽഫെയർ പാർട്ടി. എറണാകുളത്ത് വൻ നേട്ടമുണ്ടാക്കി 2020. കിഴക്കമ്പലത്തിന് പുറമെ ഐക്കരനാട്, മുഴവന്നൂർ, കുന്നത്തുനാട് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. കോലഞ്ചേരി, ബംഗോല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ജയം. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. സംസ്ഥാനത്ത് 6185 പേർക്ക് കൂടി കോവിഡ്. 27 മരണം കൂടി സ്ഥിരീകരിച്ചു. 5728 രോഗമുക്തർ. പുതുതായി പരിശോധിച്ചത് 61882 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.99%. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ കോവിഡ് പ്രോട്ടോകോൾ മറക്കരുതെന്ന് മുഖ്യമന്ത്രി. ഡൽഹി അതിർത്തിയിലെ കർഷക സമരം 21 ദിവസം പിന്നിട്ടു. വിഷയത്തിൽ ഇടപെടാനൊരുങ്ങി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിനെയും കർഷക സംഘടനകളുടെയും പ്രതിനിധികൾ അടങ്ങുന്ന സമിതി രൂപീകരിക്കാൻ ആലോചന. കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച 5 നിർദ്ദേശങ്ങൾ നിരസിച്ച് കർഷക സംഘടനകൾ. രേഖാമൂലം മറുപടി നൽകി.